നിങ്ങൾ കുറെ നാളായിട്ട് നമ്മളോട് ചോദിച്ചിരുന്ന ഓഫീസ് ടൂറിലേക്കാണ് നമ്മൾ പോകുന്നത്. സൈലത്തിന്റെ കോർപ്പറേറ്റ് ഓഫീസിലാണ് ഞാൻ ഇന്നുള്ളത്. ആദ്യം തന്നെ തുടങ്ങാം. ഇവിടുന്ന് നമ്മൾ തുടങ്ങുന്നപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ലോഞ്ച് ആണ്. ലോഞ്ച് ചെയ്ത് നമ്മൾ എത്തുന്ന ഒരു റിസപ്ഷൻ ടേബിളിലേക്കാണ്. രാജേഷ് എടുത്താൽ സാറിനെയും വേജ സാറിനെയൊക്കെ ചേർത്ത് നിങ്ങൾക്ക് കാണാം. അവരെല്ലാവരും ലൈവിലും ക്ലാസ്സിലും ഒക്കെ ആയിട്ട് തിരക്കിലാണ്. സോ അവര് മൂന്നുപേരെയാണ് ഇവിടെ ഒക്കുപൈ ചെയ്യാറുള്ളത്. ഇതാണ് നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസിന്റെ വർക്ക് സ്പേസ് എന്ന് പറയുന്നത്. ഏകദേശം 40 ആൾക്കാർ ഈ ബ്ലോക്ക് എയിലെ കോർപ്പറേറ്റ് ഓഫീസിലാണ് ഉള്ളത്. നമുക്കിനി ബ്ലോക്ക് ബിയിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ 100 മുകളിൽ ആൾക്കാർക്ക് ഇരിക്കാവുന്ന വർക്ക് സ്പേസ് ഉണ്ട് വലുത്. സോ ഫസ്റ്റ് ഈവിംഗ് എന്ന് പറയുന്നത് ടോട്ടലി സബ്ജക്ട് എക്സ്പേർട്സ് ആണ്. സോ അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ സബ്ജക്ട് എക്സ്പേർട്ടിന്റെ അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അതിലേക്ക് എത്തുമ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. സോ ഫസ്റ്റ് ടേബിൾ എന്ന് പറയുന്നത് ടോട്ടലി സബ്ജക്ട് എക്സ്പേർട്ട് ആണ്. നിങ്ങൾക്ക് വേണ്ട എക്സാംസിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ എക്സാംസ് അപ്ലോഡിംഗ് അതുപോലത്തെ ഡീറ്റെയിലിംഗ് ഒക്കെ അവരാണ് ചെയ്യുന്നത്. സോ നമ്മുടെ കുട്ടികളിലേക്ക് കിട്ടുന്ന ടെക്നിക്കൽ ആയിട്ടുള്ള കണ്ടന്റുകൾ, അതായത് ക്വിസസ്, അതുപോലത്തെ എക്സാംസ് കാര്യങ്ങളെല്ലാം ഫാക്കൽറ്റിയുടെ കയ്യിൽ നിന്ന് എടുത്ത് കുട്ടികളിലേക്ക് എത്തിക്കുന്ന ഒരു വിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ടോട്ടലി സബ്ജക്ട് എക്സ്പേർട്ട് തന്നെയാണ്. ഇനി അതിനകത്ത് എറർ ഫ്രീ ആക്കാനും ഒക്കെ അവർ ടോട്ടലി ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇതിനകത്ത് ഡോക്ടേഴ്സൊക്കെ ഉണ്ട്. ഇപ്പം ഇവർ രണ്ടുപേരൊക്കെ ഡോക്ടേഴ്സാണ്. സോ ഡോക്ടേഴ്സിനൊക്കെ ഒരു കൂട്ടം തന്നെയാണ് ഇവരെന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ടേബിള് കംപ്ലീറ്റ്ലി സബ്ജക്ട് എക്സ്പേർട്ടുള്ളതാണ്. സെക്കൻഡ് ടേബിളിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും സെക്കൻഡ് ടേബിൾ എന്ന് പറയുന്നത് നമ്മുടെ ഫാക്കൽറ്റീസ്, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള ഫാക്കൽറ്റീസിന്റെ ഒരു ലോഞ്ച് കൂടിയാണ്. ബാക്കി കുറെ ഫാക്കൽറ്റീസിന്റെ ലോഞ്ച് അപ്പുറത്തെ ബ്ലോക്കിലുണ്ട്. സോ മെജോറിറ്റി ഓഫ് ഫാക്കൽറ്റീസ് ഇവിടെയുള്ള നീറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരും ഇവിടെ ഉണ്ട്. ജെഇ ആൾക്കാരും ഇവിടെയാണുള്ളത്. സോ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ഫാക്കൽറ്റീസിന് ഇവിടെ തന്നെ. ഫസ്റ്റ് ടേബിള് രണ്ടും നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത്തെ ടേബിൾ എന്ന് പറയുന്നത് നിങ്ങളുടെ എഡിറ്റിംഗ് ആൻഡ് അപ്ലോഡിംഗ് ടീമിന്റെ ഒരു ടെക്നിക്കൽ ടീം നമുക്ക് വേണേൽ ടോട്ടലി പറയാം. ഡിസൈനിങ്ങും എഡിറ്റിംഗും എല്ലാം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തപ്പിക്കൊണ്ടിരുന്ന എഡിറ്റേഴ്സ് ഇവരാണ്. BGM ഇടുന്ന ആൾക്കാരെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. യാസി, സെബിൻ ഒക്കെ BGM ആൾക്കാരാണ്. ഇവരാണ് ഫുൾ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. ഡിസൈനേഴ്സിനെ നിങ്ങൾക്ക് അങ്ങോട്ട് കാണാം. പിന്നെ ഇവിടെയുള്ള എല്ലാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് അങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് ടീംസ് ആണ് ഇവിടെ ഉള്ളത്. റെക്കോർഡിംഗ് നടക്കുന്നുണ്ട്. നമ്മുടെ LK സാർ സ്റ്റുഡിയോയിലുണ്ട്. ഇത് സനൂപാണ്. സനൂപാണ് നമ്മളുടെ സ്റ്റുഡിയോയുടെ, ഈ സ്റ്റുഡിയോയുടെ ഇൻചാർജ്. ലൂമിയർ പ്രദേശത്തിന്റെ ഹിസ്റ്ററി ഒക്കെ ചെറിയ ക്ലാസ് മുതലേ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലോകത്തെ റെക്കോർഡിംഗ് ഇൻഡസ്ട്രിയുടെ ചരിത്രം തന്നെ ലൂമിയറിൽ നിന്നാണ് ആരംഭിക്കുന്നത്. സൈലന്റ് ലേണിംഗ് ആപ്പ് ആരംഭിച്ച സമയത്ത് സ്റ്റുഡിയോയ്ക്ക് പേര് കൊടുക്കുമ്പോൾ റെക്കോർഡിംഗ് ഇൻഡസ്ട്രിയുടെ ചരിത്രത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് പേര് കൊടുക്കണം എന്ന് നമുക്കുണ്ടായിരുന്നു. ആ ചരിത്രം, അതിന്റെ റെക്കോർഡിംഗ് ഹിസ്റ്ററിയുടെ റെപ്രസെന്റേഷൻ നമ്മൾ ഈ ചുവരിനകത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളത് കാണുന്നുണ്ടാവും. റെക്കോർഡിങ്ങിന്റെ മാത്രമല്ല, എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഒക്കെ ചരിത്രത്തിൽ തൊട്ടാണ് നമ്മൾ ഏറ്റവും പുതിയ കാലത്തേക്ക് നടക്കേണ്ടത്. ആ ഒരു നടത്തത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ് നിങ്ങളുടെ ഒക്കെ കാണുന്നത്. രണ്ടാമത്തെ നമ്മുടെ സ്റ്റുഡിയോ തൊട്ടപ്പുറത്തുണ്ട്. അനന്ത് സാറ് നടന്നു പോകുന്ന
വഴിയിൽ അതുണ്ട്, അബി റോഡുണ്ട്. അതിനിടയിലൊക്കെ ഒരുപാടേറെ സയന്റിസ്റ്റുകളുടെ ഒക്കെ ചിത്രമൊക്കെ നിങ്ങൾ ബോർഡിനകത്ത് കാണുന്നുണ്ടാവും. ഇതൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്ന അവരുടെ ഫാക്കൽറ്റീസിനും അതേപോലെ സബ്ജക്ട് എക്സ്പേർട്സിനും എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആണ്. രണ്ടാമത്തെ സ്റ്റുഡിയോ ആബി റോഡാണ്. ആബി റോഡ് സ്റ്റുഡിയോ ലോകത്തെ തന്നെ ഏറ്റവും പ്രശസ്തമായ സ്റ്റുഡിയോ ആണ്. ആ സ്റ്റുഡിയോ ആരംഭിച്ച് ഇന്ന് എത്തി നിൽക്കുന്നതിന്റെ ഒരു ചിത്രം നിങ്ങൾ ഈ ബോർഡിനകത്ത് കാണുന്നുണ്ട്. ആബി റോഡ് സ്റ്റുഡിയോയ്ക്കകത്ത് ഇപ്പൊ റെക്കോർഡിംഗ് നടക്കുന്നില്ല. നമ്മളുടെ വേൽമുരുകം മാഷായിരുന്നു നേരത്തെ അവിടെ ഉണ്ടായിരുന്നത്. ആക്ച്വലി നമ്മളുടെ സ്റ്റുഡിയോ ബ്ലോക്ക് ഇതല്ല, മൂന്ന് സ്റ്റുഡിയോസ് മാത്രമാണ് നമ്മളുടെ കോർപ്പറേറ്റ് ഓഫീസിലുള്ളത്. കോർപ്പറേറ്റ് ഓഫീസിൽ പോലും ക്ലാസുകൾ കണ്ടക്ട് ചെയ്യണം. നമുക്ക് പല രാത്രികളിലൊക്കെ ക്ലാസുകൾ നിങ്ങൾ കണ്ടതാണ്. അതൊക്കെ ഇവിടെ ഇരുന്നുകൊണ്ട് കൺട്രോൾ ചെയ്യപ്പെടണം എന്നതുകൊണ്ടാണ് ഇവിടെ മൂന്ന് സ്റ്റുഡിയോ കോൺസെപ്റ്റ് നമ്മൾ അവതരിപ്പിച്ചത്. ആക്ച്വലി സൈലത്തിന്റെ പത്തോളം സ്റ്റുഡിയോസ് നിൽക്കുന്നത് നമ്മളുടെ സെക്കൻഡ് ബ്ലോക്കിലാണ്. സെക്കൻഡ് ബ്ലോക്ക് നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അബി റോഡ് നമ്മൾ പരിചയപ്പെട്ടു, ലൂമിയർ നമ്മൾ പരിചയപ്പെട്ടു, മൂന്നാമത്തെ സ്റ്റുഡിയോ ക്യാപിറ്റോൾ സ്റ്റുഡിയോ ആണ്. ക്യാപിറ്റോൾ റെക്കോർഡ്സ് എന്ന പേര് നിങ്ങൾ തന്നെ കേട്ട് ശീലിച്ച പേരുകളൊന്നായിരിക്കും. ക്യാപിറ്റോൾ റെക്കോർഡ്സിന്റെ ചിത്രം നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഇതൊക്കെയാണ് സൈലം ലേണിംഗിലെ സ്റ്റുഡിയോകളുടെ, കോർപ്പറേറ്റ് ഓഫീസിലെ സ്റ്റുഡിയോകളുടെ ഒരു പൊതു സ്വഭാവം. ഓക്കെ, അടുത്തത് നമ്മളുടെ അനന്ത് സാറിന്റെ ക്യാബിനാണ്, സിഇഒ ക്യാബിനാണ് അടുത്തത്. ഞാൻ മിക്ക സമയങ്ങളിലും ഇവിടെ സ്പെൻഡ് ചെയ്യാറില്ല, ഫുൾ വർക്ക് സ്പേസ് തന്നെ ആയിരിക്കും. കാര്യങ്ങളും മീറ്റിംഗ്സും എല്ലാം നടക്കുന്ന ഇവിടെ വെച്ചാണ്. സോ നിങ്ങൾക്ക് കോൺഫറൻസ് ഹാൾ ഒന്ന് കണ്ടുപോവാം. സോ നമ്മളിനി കാണുന്നത് നമ്മുടെ ഡയറക്ടേഴ്സ് റൂം ആണ്. ഡയറക്ടേഴ്സ് റൂമിൽ നമുക്ക് സീറ്റിംഗ്സ് ഉണ്ട്. ഡയറക്ടർ സീറ്റിൽ ഇപ്പോ വിനേഷ് സാറ് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരെല്ലാം ഇവിടെയാണുള്ളത്. നൂറോളം പേര് ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ആദ്യം നമുക്ക് എഡിറ്റേഴ്സിനെ കാണാം. എഡിറ്റേഴ്സിന് രണ്ടുപേരും ഇവിടെ ഉണ്ട്, ഹാൻഡിൽ ചെയ്യുന്ന നാലോളം ആൾക്കാരുണ്ട്. ഓരോരുത്തർ ഓരോ പൊസിഷനിലായിട്ടുണ്ട്. സോ അവിടുന്ന് നമ്മൾ നേരെ പോകുന്ന നമ്മുടെ ഡയറക്ടേഴ്സ് ഒരു ലോഞ്ച് ഇവിടെ കാണാൻ പറ്റും. ഇങ്ങോട്ട് വരുമ്പോൾ ഒക്കുപ്പൈ ചെയ്യുന്ന സ്പേസ് ആണ്. ഷബാസാനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ കടക്കുന്നത് സൈലം ജൂനിയറിന്റെ ലോഞ്ചിലേക്കാണ്. സൈലം ജൂനിയറിന്റെ ലോഞ്ചിൽ നമുക്ക് ജാബിർ സാറിനെ കാണാം. 8th, 9th, 10th പ്രോഗ്രാം സൈലം അനൗൺസ് ചെയ്തത് വലിയ ആവേശത്തോടുകൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. സൈലം ജൂനിയറിന്റെ ഇൻചാർജ് ജാബിർ സാറാണ്. സൈലം ജൂനിയറിലെ ഫാക്കൽറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ട്. സോ അവിടെ ഒരു എഡിറ്റേഴ്സ് വിംഗ് ആണ്. എഡിറ്റേഴ്സ് വിംഗ് ആണ് ഫസ്റ്റ് വരുന്ന ടേബിൾ ഉള്ളത്. രണ്ടാമത്തെ ടേബിൾ കംപ്ലീറ്റ് ആയിട്ട് ജൂനിയർ ഫാക്കൽറ്റീസ് ആണ്. കാണുന്നുണ്ട്. നിങ്ങളിൽ പലരുടെയും പ്രിയപ്പെട്ട ടീച്ചേഴ്സാണ്, അവരൊക്കെ നമ്മൾ കണ്ടു. ഇവിടെ നിങ്ങൾ കാണുന്നതാണ് സൈലത്തിന്റെ കോൾ സെന്റർ. നിങ്ങൾ സൈലത്തിന്റെ നമ്പറിലേക്ക് വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യുന്നത്, നിങ്ങളോട് സംസാരിക്കുന്ന ഒക്കെ ആളുകളെയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്.
സോ അടുത്ത നമുക്കിവിടെ എച്ച്ആറിനെ കാണാം. നമ്മുടെ എച്ച്ആർ നൗഫൽ ഇവിടെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ റിലേറ്റഡ് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്ന ആളുകളെയും കാണാം. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ കാത്തിരുന്ന കുറേ മെൻറ്റർഷിപ്പിങ്ങിലുള്ള ആളുകളെ കുറച്ച് പേരെ നിങ്ങൾക്ക് കാണാം. മെജോറിറ്റി ആൾക്കാർ വാക്കറ്റവുമാണ്, ബാക്കിയുള്ള ആൾക്കാരെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ക്യാപിറ്റോളും നിങ്ങൾ കണ്ടു. അപ്പോഴും നമ്മൾ പറഞ്ഞു നമ്മുടെ മെയിൻ സ്റ്റുഡിയോ ബ്ലോക്ക് ഇതല്ല എന്ന് പറഞ്ഞു. സെക്കൻഡ് ബ്ലോക്കിലാണ് നിങ്ങളുള്ളത്. 10 സ്റ്റുഡിയോകളാണ് സെക്കൻഡ് ബ്ലോക്കിലുള്ളത്. ഇതേപോലെയാണ് ബാക്കി എല്ലാ സ്റ്റുഡിയോകളും. 10 സ്റ്റുഡിയോകൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതിനപ്പുറത്തേക്ക് പാൻട്രിയും ബാക്കി ഏരിയകളും ഒക്കെ ഉണ്ട്. അത്തരം കൗതുകങ്ങളെല്ലാം നിങ്ങൾ ഇനി കാണാനിരിക്കുന്നേയുള്ളൂ. അടുത്തൊരു ബ്ലോക്ക് കൂടെ നിങ്ങളുടെ മുമ്പിൽ തുറക്കാൻ ബാക്കിയുണ്ട്. ഇതാണ് സൈലം ലേണിംഗിന്റെ കോർപ്പറേറ്റ് ഓഫീസ് കഴിഞ്ഞ് നമ്മൾ എത്തുന്ന സെക്കൻഡ് ബ്ലോക്ക്.